ഇപ്പോൾ അയോധ്യയിൽ നിന്നും അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപിലേക്ക് ഒന്ന് പോവുകയാണ്. അനൂപ്, ഇപ്പോ അവിടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നുണ്ടോ? എന്താണ് തത്സമയം അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അല്പസമയം മുൻപ് ഞാൻ ലൈവ് തന്ന സ്ഥലം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നല്ലോ. അതായത് പ്രധാന രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി, അവിടെ നിന്ന് ആളുകളെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഒഴിപ്പിച്ചു, മാറി നിൽക്കണം, മറ്റൊരിടത്തേക്ക് മാറി നിൽക്കണം എന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണാം. പല ഭാഗങ്ങളിൽ നിന്നായി വന്ന ഭക്തർ ജയ് ശ്രീരാം വിളികളുമൊക്കെയായി ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്കിപ്പം വി ബാലഗോപാൽ കൂടിയുണ്ട്. ബാലു, സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുകയാണല്ലേ ഇപ്പൊ? തീർച്ചയായും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ രാവിലെ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി പോകുന്ന VVIP ഗേറ്റിലായിരുന്നു. അവിടെ വലിയ സുരക്ഷ, അതായത് മൂന്ന് തരത്തിലുള്ള സുരക്ഷയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി കൃത്യം 10:55 ഈ ചടങ്ങ് നടക്കുന്ന രാമക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്ക് എത്തുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം 3 മണിക്കൂർ, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത്, 3.5 മണിക്കൂർ പ്രധാനമന്ത്രി ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പ്രധാനമന്ത്രിക്ക് ഇവിടെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനാണ്. അദ്ദേഹത്തെ അനുഗമിക്കുന്ന 15 മറ്റ് യജമാനന്മാർ കൂടി ഉണ്ട്. അത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള 15 പേരെ കൂടി ഉണ്ട്. പ്രധാനമന്ത്രിക്ക് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹികളും സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിനുള്ള ചടങ്ങ്, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് 84 സെക്കൻഡാണ് ആ മുഹൂർത്തം ഉള്ളത്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നിലവിൽ ഈ വിഗ്രഹത്തിന്റെ കണ്ണുകൾ ഈ തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്. ആ തുണി നീക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. അതായത് നാട്ടിലൊക്കെ ഉദ്ഘാടനത്തിന് നാട മുറിക്കുന്നത് പോലെ ഈ കണ്ണിന്റെ തുണി മാറ്റുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. ആ മാറ്റുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം പിന്നിൽ നിന്നുകൊണ്ടാണ് മാറ്റുന്നത്. കാരണം ഈ നേരിട്ട് വിഗ്രഹം കാണാൻ വേണ്ടി കഴിയുന്ന തരത്തിലല്ല, പിന്നിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ആ വിഗ്രഹത്തിന്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന തുണി മാറ്റുന്നതായിരിക്കും. അതിനുശേഷം സ്വർണ സൂചി കൊണ്ട് പ്രത്യേകമായി നിർമ്മിച്ച സ്വർണ സൂചി ഞാൻ മടങ്ങി വരാം.